തൃശ്ശൂരിൽ 126 കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ പ്രതാപൻ കോലാട്ടിനെ ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തു. തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഹൈറിച്ച്. കേരളത്തിലെ ഏറ്റവും വലിയ ജി എസ് ടി വെട്ടിപ്പ് കേസാണിതെന്നും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. December 1 ഇയാളെ ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം കാസർഗോഡ് യൂണിറ്റ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇയാളുടെ അറസ്റ്റുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സാധാരണ 5 കോടിയിലധികം രൂപയുടെ നികുതി വെട്ടിപ്പ് കേസുകളിൽ ജി എസ് ടി വിഭാഗം പത്രപ്രസ്താവനകൾ പുറത്തിറക്കാറുണ്ടെങ്കിലും ഇക്കേസിൽ വിഷയം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഇതോടൊപ്പം തട്ടിപ്പ് കണ്ടെത്തിയ കമ്പനിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ ഹൈറിച്ച് കമ്പനിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. കഴിഞ്ഞ November 24 ജി എസ് ടി വകുപ്പിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ആറാട്ടുപുഴയിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. അന്വേഷണത്തിൽ കമ്പനി 703 കോടി രൂപയുടെ വിറ്റുവരവ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മൂടിവെക്കുകയും 126.54 കോടി രൂപയുടെ നികുതി അടച്ചിട്ടില്ലെന്നും കണ്ടെത്തുകയുമായിരുന്നു. തൃശൂർ ആറാട്ടുപുഴയിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിന്റെ ഓഫീസിലാണ് പരിശോധന നടത്തിയത്. ഇയാളെ അറസ്റ്റ് ചെയ്തു എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പരിശോധന നടത്തിയ ദിവസം തന്നെ ഇയാൾ 1.5 കോടി രൂപയും പിന്നീട് 27 50 കോടി രൂപയും അടച്ചിരുന്നു. ഇതോടൊപ്പം കേരള ജി എസ് ടി വകുപ്പും കമ്പനിക്കെതിരെ 15% പിഴയും ചുമത്തിയിട്ടുണ്ട്. എങ്കിലും ഇനിയും 75 കോടിയോളം രൂപയാണ് കമ്പനി അടക്കാനുള്ളത്. എന്നാൽ കമ്പനി മറ്റ് സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടെന്നും അതുകൊണ്ടുതന്നെ വിറ്റുവരവ് കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുമാണ് വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ അറസ്റ്റിലായ കമ്പനി മേധാവികൾ കുറ്റസമ്മതിച്ചിട്ടുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഹൈറിച്ച് ഷോപ്പ്. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.